ആയിരും മഴയായി പൊഴിയും നിമിഷം ജന്മങ്ങൾ തീർന്നാലും ബന്ധങ്ങൾ മായാതെ ജന്മങ്ങൾ തീർന്നാലും ബന്ധങ്ങൾ മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്യാവുന്നി. ഐ ഹോപ്പ് യു ആർ ഫൈൻ. എന്റെ മോനെ, നിനക്കറിയോ ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. നീന വന്നിരുന്നു, അവൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പറഞ്ഞു. ഇനി പറയും മോനെ, നീ അവനെക്കുറിച്ച് എന്താ വിചാരിക്കുന്നത്? അച്ഛമ്മേ, എനിക്ക് എങ്ങനെ അവനെ അകറ്റി നിർത്താനായിട്ട് കഴിയും? നീ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ അവളെ? അച്ഛമ്മയ്ക്കറിയോ, ജൂഹി എന്റെ ജീവിതത്തിൽ നിന്ന് പോയപ്പോ ഇനി മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. പിന്നെ അവനി എന്റെ ജീവിതത്തിലേക്ക് വന്നു. ഒരു കേസിന്റെ രൂപത്തിൽ അവൾ എന്റെ ജീവിതത്തിലേക്ക് ആദ്യമായിട്ട് വന്നത്. പിന്നെ പതിയെ പതിയെ അവളെന്റെ ജീവിതത്തിന്റെ ഭാഗമായി. മൈ ലൈഫ് ലൈൻ. ഇനി അച്ഛമ്മ തന്നെ പറയും, ഞാൻ അവനെ പറ്റി ചിന്തിക്കുന്നത് തെറ്റാണോ? ഞാൻ ജൂഹി ഇപ്പൊ സ്നേഹിക്കുന്നില്ല, അതും തെറ്റാണോ? അച്ഛമ്മ, എനിക്ക് എങ്ങനെ ഊഹിക്കാൻ കഴിയും ജൂഹി തിരിച്ചു വരുമെന്ന്? അതേക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് കൂടിയില്ല. അച്ഛമ്മയ്ക്കറിയോ, ഞാൻ അവനോട് കാട്ടിയിട്ടുള്ള ദേഷ്യം ജീവിതത്തിൽ ഇന്ന് വരെ വേറെ ആരോടും കാണിച്ചിട്ടില്ല. കാരണം അവളുടെ പ്രവൃത്തി അങ്ങനെയാണ്. എപ്പോഴും അവളുടെ സ്വന്തം ഇഷ്ടം, അവളുടെ ശാഠ്യം, അതിൽ തന്നെ അവൾ ഉറച്ചു നിൽക്കും. ഒരിക്കലും ആരുടെയും വാക്കുകൾ അവൾ കേൾക്കില്ല, എന്നിട്ട് ജീവൻ തന്നെ അപകടത്തിലാക്കും. പലപ്പോഴും ഞാൻ ദേഷ്യപ്പെടാറുണ്ട്, പിന്നീട് ആലോചിക്കുമ്പോൾ വിഷമം തോന്നും. ഇതാണ് യഥാർത്ഥ സ്നേഹം മോനെ. അപ്പൊ ജൂഹി, അവളുടെ അവസ്ഥ എന്താ? അച്ഛമ്മ, ഞാൻ അവളോട് എന്ത് പറയും? സത്യം, സത്യം മാത്രം. അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കള്ളം പറഞ്ഞാൽ തന്നെ ജീവിതം മുഴുവൻ അത് നിലനിർത്താൻ പറ്റുമോ? അപ്പൊ പിന്നെ സത്യം മാത്രം പറഞ്ഞാൽ മതി. എന്റെ ഭഗവാനെ,
അവന് എവിടെയാണെന്നൊന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു. അത് നീരജിനോട് പറയണം, ജഗൂഡയിലേക്ക് വരരുതെന്ന്. ഹലോ ഹലോ അമ്മ, എന്ത് പറ്റി? ഹലോ, പിന്നെന്താ ഫോൺ എടുത്തിട്ട് ഒന്നും പറയാതിരിക്കുന്നേ? നീ ഇവിടെ എന്ത് ചെയ്യാ? നീ പുറത്തേക്കിന് ഇറങ്ങി. നീ സ്മാർട്ടാവാ നോക്കണോ? നീ വാ, നിന്നെ ഒന്ന് കാണിച്ചുതരാം. ഞാനെന്താ നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത്? ഞാൻ ഈ വൃദ്ധസ്ഥാനത്തിന്റെ മാനേജരാ. ഞങ്ങളുടെ കാര്യം ഞങ്ങൾ തന്നെ നോക്കിക്കോളാം. സെർച്ച് വാറണ്ട്. അവന് മേഡത്തിന്റെ ശബ്ദം കേട്ടു. അവൾ എന്തായിരുന്നു പറഞ്ഞത്? അതുലിനോട് സംസാരിക്കായിരുന്നു, ജഗൂഡയിലേക്ക് വരണ്ടെന്ന് അറിയിക്കാൻ പറഞ്ഞു. എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. ഞാൻ നീരജിനെ ഒന്ന് വിളിച്ചു നോക്കാം. നിങ്ങൾ നിങ്ങൾ പെട്ടെന്ന് വണ്ടി എടുക്ക, നമുക്ക് ഉടനെ ജഗൂഡയിലേക്ക് പോകണം. എന്തെങ്കിലും കിട്ടിയോ? ഇല്ല സർ. വാ എന്റെ കൂടെ. എന്താ, വല്ല വിവരം കിട്ടിയോ? ഇല്ല സർ, ഇവിടെ ആരുമില്ല. വരൂ. നമ്മളിന്നിവിടെ റെയ്ഡ് നടത്തുന്ന വിവരം ആരെങ്കിലും ഇവരെ അറിയിച്ചു കാണും. അതുകൊണ്ട് എല്ലാം ഇവർ കവറപ്പ് ചെയ്തു, തെളിവുകളെല്ലാം ഇല്ലാതാക്കി. എല്ലാവരെയും എവിടെയും ഒളിപ്പിച്ചിരിക്കുക, ഒന്നും മനസ്സാവുന്നില്ല. സർ, ഇവിടെ ആരുമില്ല. ഓരോ മുറിയും ഓരോ മൂലയും ചെക്ക് ചെയ്യണം, എല്ലാവരും അരിച്ചു പറക്കണം. വേഗം ചെല്ല സർ. പക്ഷെ സാർ, നമ്മൾ എല്ലായിടവും ചെക്ക് ചെയ്തതല്ലേ, എന്നിട്ട് ഒരു തെളിവും കിട്ടിയില്ലല്ലോ. സാർ, ഇവിടുന്ന് തെളിവ് വല്ലതും കിട്ടിയോ? മേഡം, ഞങ്ങളുടെ ഫുൾ യൂണിറ്റും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. രണ്ട് മിനിറ്റ് സമയം തരൂ. നിങ്ങൾ കുറച്ചു നേരം മിണ്ടാതെ നിന്നാൽ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ദയവ് ചെയ്ത് അങ്ങോട്ടൊന്ന് മാറി നിൽക്കൂ പ്ലീസ്. സാർ, നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത്? ACP നീരജ് മേനോൻ. എനിക്ക് എന്റെ അമ്മയെ എന്നേക്കുമായി നഷ്ടപ്പെട്ടതിന്റെ പ്രധാന കാരണക്കാരൻ ഈ മനുഷ്യനാണ് സാർ.
എന്റെ അമ്മയുടെ മരണത്തിന്റെ ഉത്തരവാദി ഈ മനുഷ്യൻ മാത്രമാണ് സർ. ഇയാൾക്ക് തീർച്ചയായും ശിക്ഷ കൊടുക്കണം സർ. നിങ്ങൾ വാറണ്ട് കൊണ്ടുവന്നതാണോ? ട്രാഫിക്കിങ്ങിന്റെ റാക്കറ്റ് നടക്കുന്നുണ്ടോ ഇവിടെ? ഇത് വൃദ്ധസദനമാണ്, മനസ്സിലായോ? ഇന്ന് നിങ്ങൾ കാരണം മീഡിയയ്ക്ക് മുമ്പിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് എന്തുമാത്രം നാണക്കേടുണ്ടായി അതറിയോ? ട്രസ്റ്റ് മീ സർ, ഈ സ്ത്രീ ജയിലിൽ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ. എന്റെ അമ്മയ്ക്ക് അസുഖം കൂടിയതുകൊണ്ട് ഞാൻ അമ്മയെ കാണാൻ വന്നതായിരുന്നു സർ. എന്റെ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു ഞാൻ ജയിലിലാണെന്ന്. സർ കണ്ടില്ലേ ഈ സ്ത്രീ? മതി നീരജ് മതി, ഞാൻ എല്ലാ പേപ്പേഴ്സും നോക്കി. രാഗിണി മാഡം പെർമിഷൻ വാങ്ങിട്ടാ പോയത്. ഈ മനുഷ്യൻ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഞാൻ ജയിലിലാണെന്ന കാര്യം എന്റെ അമ്മ അറിഞ്ഞത് സർ. ഞാൻ ഇത്രയും കാലം എന്റെ അമ്മയിൽ നിന്നും ഞാൻ അത് മറച്ചു വെച്ചു. ഈ വിവരം എന്റെ അമ്മ അറിഞ്ഞു കഴിഞ്ഞപ്പോ എന്തുമാത്രം വിഷമിച്ചു എന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്റെ കാര്യം ഓർത്ത് കരഞ്ഞോണ്ടായി എന്റെ അമ്മ അവസാന ശ്വാസം വലിച്ചത്. നാലഞ്ച് പെൺകുട്ടികളെ രക്ഷിച്ചു എന്ന് കരുതി നിങ്ങൾ എന്താ സമർത്ഥൻ എന്ന് വിചാരിക്കാനോ? സർ ഞങ്ങൾ ഓരോ മുറിയും നന്നായി പരിശോധിച്ചു. ഇനി ഈ സ്ത്രീയുടെ അമ്മ മരിച്ചെങ്കിൽ വേർ ഇസ് ദി ഡെഡ് ബോഡി? വേർ ഇസ് ഇറ്റ്? പണ്ഡിറ്റ് ജി, ഇതാ അമ്മ. ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്, രണ്ട് മൂന്ന് മണിക്കൂർ മയങ്ങിക്കോളും. ഓക്കെ, പിടിക്കെ. യു ആർ സസ്പെൻഡഡ് എസിപി നീരജ്. നിങ്ങൾക്കെതിരെ എൻക്വയറി ഉണ്ടാവും. സർ, എൻ്റെ ഭാര്യ ഇങ്ങോട്ട് വരുവാനായി എന്നെ ഒരുപാട് സഹായിച്ചു. എൻ്റെ ഭാര്യ ഇവിടെ തന്നെയുണ്ട്, ഞാൻ അവളെയും കൊണ്ട് ഇവിടുന്ന് തിരികെ പോവും. എന്നെ ഈ കേസിൽ നിന്നും എങ്ങനെ മാറ്റി നിർത്താൻ കഴിയും സർ? എൻ്റെ പക്കൽ വ്യക്തമായ എവിഡൻസ് ഉണ്ട്. ഇവിടെ ട്രാഫിക്കിംഗ് നടക്കുക, ഈ സ്ത്രീയാണ് അതിനുള്ള നേതൃത്വം കൊടുക്കുന്നത്. സർ എന്താണ് സത്യം എന്ന് ഞാൻ പറയാം. നീരജ് സാർ നേരത്തെ തന്നെ വിവാഹം കഴിഞ്ഞ ആളാണ്. എന്നിട്ടും ഇദ്ദേഹം ഒരു പെൺകുട്ടിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ആ കുട്ടിയെ കുറച്ചാലും മുമ്പ് സ്നേഹിച്ചിരുന്നു. പക്ഷെ ആ കുട്ടി ഇവിടെ ഉണ്ടെന്നാണ് ഇദ്ദേഹം കരുതുന്നത്. അതുകൊണ്ടാണ് വാറണ്ട് ആവശ്യപ്പെട്ടത്. പിന്നെ സാർ, ഇത് വൃദ്ധസദനമാണ്. How dare you? Behave yourself. നമ്മൾ പോലീസാണെന്ന് കരുതി ആരുടെ പുറത്ത് വേണമെങ്കിലും കൈവയ്ക്കാമെന്നല്ല അതിന്റെ അർത്ഥം. വിടു. എന്റെ അനുജനമ്മൻ അവൻ എന്നെ ചതിച്ചു എന്ന് വിശ്വസിക്കാൻ എനിക്കാകുന്നില്ല. നാളെ നിന്നെ വെച്ച് ഞാൻ വിലപേശും. അത് കഴിഞ്ഞ് ഓരോ രാത്രിയും ഞാൻ സമാധാനത്തോടെ ഉറങ്ങും. അപ്പൊ നീ ഓരോ രാത്രിയും ജീവിച്ചു മരിക്കും. പക്ഷെ ഇന്ന് കലിയുഗമാ. അപ്പൊ കലിയുഗമാകുമ്പോ രാവണനെ ജയമുണ്ടാവും. നീരജിനെ വിളിച്ചിട്ട് കിട്ടുന്നേ ഇല്ലല്ലോ. എന്നാ പിന്നെ ഡി ഡി വിളിച്ചു നോക്കാൻ. എന്താ സംഭവം എന്ന് അവനെങ്കിലും പറയാൻ സാധിക്കുമല്ലോ.
എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ നീരജ് രാവിലെ തന്നെ ജഗൂഡിലേക്ക് പോയതാ. ഇതുവരെ ഒരു വിവരവുമില്ല. എനിക്കാകെ സമനില തെറ്റുക. ആന്റി, നിങ്ങൾ രണ്ടുപേരും ടിവിയിലെ ന്യൂസ് കണ്ടായിരുന്നോ? എങ്കിൽ നിങ്ങൾ ഇതിനകം അറിഞ്ഞേനെ നിങ്ങളുടെ പുന്നാര മനമകള് എന്താണ് കാട്ടിക്കൂട്ടിയെന്ന്. എന്താ പാവം നീരജ്? പ്രശ്നം ഉണ്ടാക്കാൻ നീ വീണ്ടും വന്നോ? ഞാൻ നിന്നെ ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കി അപമാനിച്ചു, എന്നിട്ട് വീണ്ടും നാണമില്ലാതെ വന്നിരിക്ക. ഇപ്പൊ വീണ്ടും അടുത്ത ഒരു പ്രശ്നവുമായി ഇറങ്ങിയിരിക്കാണോ നീ? അച്ഛമ്മേ, ഈ വീട്ടിലെ സമാധാനം ഞാനല്ല തകർത്തത്, അച്ഛമ്മയുടെ മരുമകൾ അവനെ ഇല്ലാതാക്കിയത്. ഇന്ന് അവള് കാരണം അച്ഛമ്മയുടെ പ്രിയപ്പെട്ട പേരക്കുട്ടിയെ സസ്പെൻഡ് ചെയ്തത്. ഞാൻ പറഞ്ഞത് വെറുതെ ഒന്നുമല്ല, ഞാൻ സത്യമാണ് പറഞ്ഞത്. ഇനി ഞാൻ കള്ളാണ് പറയുന്നെന്ന് നിങ്ങൾക്കൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ടി വി ഓൺ ചെയ്ത് നോക്ക്, ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ് ആണത്. നീരജിനെ സസ്പെൻഡ് ചെയ്തിരിക്കുക, അതെല്ലാം തന്നെ അച്ഛമ്മയുടെ പ്രിയപ്പെട്ട മരുമകൾ അവനി കാരണമാ ഉണ്ടായത്. പാവം നീരജ്. ആന്റി, ആന്റി ഓക്കെയാണല്ലോ. ആ പെൺകുട്ടിയെ കുറിച്ച് പറയുന്നതൊക്കെ വളരെ ശരിയാ. വളരെ ഭാഗ്യം കെട്ടവളാ. അവൾ ആരുടെ ജീവിതത്തിലേക്ക് കയറി വന്നാലും അവിടെ നാശമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോ നീരജിന്റെ കാര്യം തന്നെ നോക്കൂ. അവളെ വിവാഹം കഴിച്ചതിന് ശേഷം നീരജിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ മാത്രമേ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇന്ന് കണ്ടില്ലേ, നീരജിന് ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നു, അതും ആ അവനിയുടെ കാരണം കൊണ്ട്. പക്ഷെ അവനിക്ക് കിട്ടേണ്ടത് കിട്ടി. അവസാനം അവൾക്ക് ശിക്ഷ കിട്ടുക തന്നെ ചെയ്തു. ഇന്നവൾ ചെന്നെത്തിയിരിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് ഇനി തിരിച്ചു വന്നാൽ പോലും സമൂഹത്തിൽ നിന്ന് ഒരു റെസ്പെക്ട് ലഭിക്കില്ല. നന്നായേ ഉള്ളൂ, പാപത്തിന്റെ സന്തതിയായിരുന്നു. പാപത്തിന്റെ സ്ഥലത്ത് ഇനി ഒരു അക്ഷരം മിണ്ടിപ്പോയാ പിന്നെ ഞാൻ ആരാണെന്ന് നീ അറിയും. സമ്മതിക്കുന്നു, അവനിയെ വെറുത്തിരുന്നത് ഞാൻ സമ്മതിക്കുന്നു. കാരണം ഞാൻ കരുതി അവൾ എന്റെ മോനെ എന്നിൽ നിന്ന് എന്നേക്കുമായി അകറ്റുകയാണെന്ന്. പക്ഷെ എന്റെ ദേഷ്യത്തിനും വെറുപ്പിനും ഒന്നും ഇതുമായി ഒരു ബന്ധവുമില്ല. ഞാൻ ഒരു സ്ത്രീയാണ് ശ്രേയ, പക്ഷെ മറ്റൊരു സ്ത്രീയുടെ നേർക്ക് അതിക്രമം കാട്ടുന്നത് നോക്കി നിൽക്കാനാവില്ല. ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്താണെന്ന് നിനക്കറിയോ? നിന്നെ എന്റെ തലയിൽ എടുത്തു വച്ചു എന്നുള്ള തെറ്റ്. നാളെ നിന്നെ വെച്ച് ഞാൻ വിലപേശു. അത് കഴിഞ്ഞ് ഓരോ രാത്രിയും ഞാൻ സമാധാനത്തോടെ ഉറങ്ങി. അപ്പൊ നീ ഓരോ രാത്രിയും ജീവിച്ചും മരിക്കും. പക്ഷെ ഇന്ന് കലിയുഗമാണ്. അപ്പൊ കലിയുഗമാകുമ്പോ രാവണനെ ജയമുണ്ടാവും. നീരജ്, നീരജ്, ഇതുവരെ നടന്നതിലൊന്നും നിന്റേതായ ഒരു തെറ്റുമില്ല. ഐ'm വെരി ഷുവർ ഇതിനെല്ലാം പിറകില രാജേശ്വരി വർമ്മയുടെ കൈകളാണ്. എനിക്ക് നന്നായി അറിയാം ആ സ്ത്രീയെ. കുട്ടിക്കാലത്ത് അവനോടും ഇത് തന്നെയാണ് ചെയ്തത്. ഒരിക്കൽ എൻ്റെ കുഞ്ഞിനെ ജയിലിലെ ഇരുമ്പഴിക്കുള്ളിലാക്കിയിട്ടുണ്ട് ആ സ്ത്രീ. നീരജ്, ഒരു കാര്യം പറയട്ടെ. അതുല്യ അവനെ ഫോൺ ചെയ്ത കാര്യം അവൻ നിന്നോട് പറഞ്ഞില്ലേ? അവളപ്പോ പറഞ്ഞത് നീ ജഗൂഡയിലേക്ക് പോകരുതെന്ന്. അതുലോ? ഇല്ലല്ലോ. എന്താ? എന്റെ സംശയം അപ്പൊ ശരിയാ നീരജ്. അതുല അവനെ ചതിച്ചുകൊണ്ടിരിക്കുക ആ രാജശ്വരി വർമ്മയുമായി കൂടിച്ചേർന്ന്. ഇനി എത്ര പേരെ കൂടി നീ നശിപ്പിക്കും? ആദ്യം നിന്റെ അമ്മ, പിന്നെ എന്റെ മകൻ ആശിഷ്, പിന്നെ നിന്റെ ഫ്രണ്ട് അലി, അത് കഴിഞ്ഞ് അപ്പാവം നീരജ്. നിന്റെ ജീവിതത്തിൽ ഇന്നുവരെ ആരൊക്കെയാണോ നിന്നെ സഹായിക്കാൻ ശ്രമിച്ചത് അവരെ എല്ലാവരെയും നീ നശിപ്പിച്ചു. നീ ആരെ സ്പർശിച്ചാലും അവർ കത്തിച്ചാമ്പലാവും. നീ ഒരു വിഷജന്തുവാ. നീ തൊട്ടാലുടനെ തൊടുന്നവരുടെ ഭാഗ്യത്തിന്റെ രേഖകളിൽ
വിഷം പടരാൻ തുടങ്ങും. നിങ്ങൾ അന്ന് എന്നെ നിറയൊഴിച്ചപ്പോ തന്നെ ഞാൻ എന്തുകൊണ്ട് മരിച്ചില്ല? നീ പറഞ്ഞത് തന്നെയാ ഞാനും ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ തോന്നുന്നു അന്ന് നീ രക്ഷപ്പെട്ടത് നന്നായെന്ന്. ഭഗവാൻ ചിലപ്പോൾ എന്റെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതാവും. പക്ഷെ എന്നാലും ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. നാളെ നിന്നെ വെച്ച് ഞാൻ വിലപേശു. അത് കഴിഞ്ഞ് ഓരോ രാത്രിയും ഞാൻ സമാധാനത്തോടെ ഉറങ്ങും. അപ്പൊ നീ ഓരോ രാത്രിയും ജീവിച്ചും മരിക്കും. നാളെ ദസറയാ. പക്ഷെ ഇന്ന് കലിയുഗമാ. അപ്പൊ കലിയുഗമാകുമ്പോ രാവണനെ ജയമുണ്ടാവും. എന്റെ അവനെ നീ കൂട്ടിക്കൊണ്ട് വരണം. എന്റെ സൗഭാഗ്യം എപ്പോഴും എന്നോടൊപ്പം തന്നെയുണ്ട്. എന്റെ നീരജ് എന്നെ തേടി വരും. നീ ആരെ രക്ഷിക്കാൻ വന്നാലും അവൻ ഇവിടെ മണ്ണിനടിയിലാവും. ഇനി നിന്റെ ഭർത്താവാണ് വരുന്നതെങ്കിൽ അവന് സ്വന്തം കണ്ണുകൊണ്ട് തന്നെ കാണേണ്ടി വരും അവന്റെ ഭാര്യയുടെ ഭാവി എന്തായിരിക്കുമെന്ന്.